സ്വന്തം മതത്തിലെ അതിന്യൂനപക്ഷമായ തീവ്രവാദിക്കൂട്ടങ്ങളെ തള്ളിപ്പറയാൻ സഭയ്ക്ക് മടിയില്ല. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ദ കേരള സ്റ്റോറി പ്രദർശന വിവാദത്തിന് പിന്നാലെ മുഖപ്രസംഗത്തിൽ എഴുതിയത് ഇങ്ങനെ: പാലാ ബിഷപ്പിന്റെ വിവാദ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തള്ളിപ്പറയാതിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അന്ന് പറഞ്ഞത് പ്രണയ തീവ്രവാദവും ലഹരി തീവ്രവാദവും ഒന്നെന്നാണ്. എന്നാൽ ഇസ്ലാം വിരുദ്ധത മുഖമുദ്രയാക്കി അതിതീവ്ര നിലപാടെടുക്കുന്ന കാസയടക്കം തള്ളിപ്പറയാൻ ഇപ്പോൾ എന്തു പറ്റി കത്തോലിക്ക സഭയ്ക്ക്? കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ട. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയെയും അഹിംസാ മാർഗങ്ങളിലൂടെ എതിർത്തിട്ടുള്ള കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കില്ല. ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നേണ്ട. അന്ത്യത്താഴവേളയിൽ ക്രിസ്തു കാസയിൽ പകർന്നത് സ്വന്തം രക്തമാണ്, അപരന്റേതല്ല. ദി കേരള സ്റ്റോറി നിർബന്ധമായും കേരളത്തിലെ എല്ലാ തിയേറ്ററിലും പ്രദർശിപ്പിക്കണമെന്ന നിലപാടെടുത്ത കാസയെ ഈ വരികളിലൂടെ തള്ളിപ്പറയുകയാണ് കത്തോലിക്ക സഭാ നേതൃത്വം. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് നിയന്ത്രണമുള്ള ദീപിക പത്രം ഈ നിലപാട് പറയുമ്പോൾ അത് സൗകര്യപൂർവമായ ഒരു ഒതുങ്ങിമാറൽ കൂടിയാവുകയാണോ? കാസ എന്ന സംഘടനയുടെ തീവ്ര നിലപാടുകൾക്കെതിരെ മൗനം തുടരുകയായിരുന്നു സഭ ഇതുവരെ. ലവ് ജിഹാദില്ലെന്ന് NIA പോലീസും പറഞ്ഞെങ്കിലും മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിൽ പങ്കാളിയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത. കേരളം തള്ളിപ്പറഞ്ഞ ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം ഇടുക്കി രൂപതയും തലശ്ശേരി രൂപതയ്ക്ക് കീഴിലെ ചില യൂണിറ്റുകളും പ്രദർശിപ്പിച്ചു. വിവാദമായതോടെ തലശ്ശേരി രൂപത പ്രദർശനം മാറ്റിവെച്ചു. ചിത്രം പ്രദർശിപ്പിച്ച ക്രൈസ്തവ രൂപതകൾക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത രംഗത്തെത്തി. കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കിയവർ മണിപ്പൂരിനെ മറന്നത് മനഃപൂർവ്വമാണോ എന്ന ചോദ്യമാണ് സത്യദീപത്തിലൂടെ അവർ ഉന്നയിച്ചത്. വിവാദം പൊതുസമൂഹത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ദീപികയുടെ മുഖം രക്ഷിക്കൽ. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത ജോസഫ് പെരുന്തോട്ടം കാസയെ എതിർക്കുന്നു. പക്ഷേ സഹായമെത്രാൻ ബിഷപ്പ് തോമസ് തറയിൽ കാസയ്ക്കൊപ്പമാണ്. കോട്ടയം അതിരൂപത മെത്രാപ്പൊലിത്ത മാത്യു മൂലക്കാട്, കാഞ്ചരപ്പള്ളി രൂപത മുൻമെത്രാൻ മാത്യു അറക്കൽ എന്നിവർ കാസയ്ക്കെതിരാണ്. പക്ഷേ നിലവിലെ മെത്രാൻ ജോസഫ് പുളിക്കൽ പറമ്പ്, കോതമംഗലം ബിഷപ്പ് മടത്തിക്കണ്ടത്തിൽ, ഇടുക്കിയിലെ നെല്ലിക്കുന്നേൽ, മലബാർ മേഖലയിലെ ഭൂരിഭാഗം സഭാ നേതൃത്വം എന്നിവരെല്ലാം കാസയ്ക്കൊപ്പമുണ്ട്. മലയോര മേഖലയിലും കാസയുടെ സ്വാധീനമേറി. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപത ഒട്ടും പിന്തുണയ്ക്കുന്നില്ല. തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തും പാലക്കാട് രൂപത മെത്രാൻ പീറ്റർ കൊച്ചുപുരക്കലും കാസയ്ക്ക് എതിരാണ്. 2007 സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയതിനെ തുടർന്നുള്ള ഹർത്താലിൽ കൊച്ചിൻ കാർണിവൽ തടസ്സപ്പെട്ടിരുന്നു. ഇസ്ലാമിസ്റ്റുകളാണ് മുടക്കിയതെന്ന ആരോപണവുമായി RSSഉം ക്രിസ്ത്യൻ സംഘടനകളും പ്രചാരണം ആരംഭിച്ചു. അന്ന് രൂപീകരിച്ച പൈതൃക സംരക്ഷണ സമിതിയാണ് പിന്നീട് RSSഉമായി അടുത്ത ബന്ധമുള്ള കെവിൻ പീറ്ററുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ എന്ന തീവ്ര ക്രൈസ്തവ വിഭാഗമായി മാറിയത്. മുസ്ലിം വിരുദ്ധത മുഖമുദ്രയാക്കിയ കാസ ഹിന്ദു വർഗീയതയെ കണ്ടമട്ട് കാട്ടാറില്ല. ക്രിസ്മസ് കേക്കുകൾ ഇതര മതസ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങരുതെന്ന വർഗീയ പ്രചാരണം കാസ നടത്തി. ഹലാലിന്റെ മറവിൽ ഒരു വിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. പക്ഷേ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളിൽ മൗനം പാലിച്ചു. കാസയുടെ ആശയങ്ങൾക്ക് സഭയിൽ വേരോട്ടമുണ്ടാക്കിയത് ധ്യാനഗുരുക്കന്മാർ എന്നറിയപ്പെടുന്ന വൈദികരാണ്. അട്ടപ്പാടി കേന്ദ്രമായ സഹിയോൺ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സേവ്യർ ഖാൻ വട്ടായിയാണ് അതിൽ പ്രധാന പങ്കുവഹിച്ചത്. ക്രിസ്ത്യൻ ഹെൽപ്പ് ലൈൻ ഉയർത്തിയ ലവ് ജിഹാദ്, പാലാ ബിഷപ്പ് ഉയർത്തിയ നാർക്കോട്ടിക് ജിഹാദ്, പിന്നീടുയർന്ന ഹലാൽ വിവാദം എന്നിവയിലൂന്നി സോഷ്യൽ മീഡിയയിൽ കാസ വിദ്വേഷ പ്രചാരണം സജീവമാക്കി. ഈശോ സിനിമയ്ക്കെതിരെയും മമ്മൂട്ടി ചിത്രമായ കാതലിനെതിരെയും കക്കുകളി നാടകത്തിനെതിരെയുമെല്ലാം കാസ വർഗീയത കുത്തിനിറച്ച് രംഗത്തെത്തിയിരുന്നു. മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു കാതൽ വിവാദം. പേരിനെ മതവുമായി ബന്ധിപ്പിച്ച് വർഗീയത പറയുന്ന സംഘപരിവാർ അടവാണ് കാസ പരീക്ഷിച്ചത്. കാസയ്ക്കെതിരെ സഭാ നേതൃത്വം ആഞ്ഞടിക്കണമെന്ന ആവശ്യം അതോടെ സോഷ്യൽ മീഡിയയിൽ ശക്തമായി. മൗലികവാദം ക്രൈസ്തവ സഭയിലുമുയർന്നെന്നും തീവ്രവാദം ക്രൈസ്തവരുടെ ഇടയിലും ഉണ്ടാകുന്നുവെന്നും തുറന്നു പറഞ്ഞു ഫാദർ പോൾ തേലക്കാട്ട്. കുരിശു വരയ്ക്കുന്ന കാവി നിക്കറുകാർ എന്ന് കാസയെ മുൻപ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോഷി മയ്യാട്ടിൽ. ചങ്ങനാശ്ശേരി രൂപത സഹായമെത്രാൻ ബിഷപ്പ് തോമസ് തറയിലിനെ പോലെ സമൂഹ മാധ്യമങ്ങളിൽ തീവ്ര ആശയഗതിക്കാർക്ക് പിന്തുണ പകർന്ന് സജീവമായവർക്കുള്ള മുന്നറിയിപ്പെന്ന വണ്ണം കത്തോലിക്ക സഭ ദീപികയിലൂടെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: ഇതര മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ നുണപ്രചാരണങ്ങളിൽ കുടുങ്ങി സോഷ്യൽ മീഡിയയിൽ വൈകാരിക പ്രതികരണത്തിന് ഇറങ്ങുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ്. അത് ആടുകളാണെങ്കിലും ഇടയന്മാരാണെങ്കിലും.